അച്ഛനെ കാത്തു രക്ഷിക്കണേ ഗുരുവായൂരപ്പ. വീട്ടിലും ഓഫീസിലും ആപത്തൊന്നും വരുത്തരുതേ ഗുരുവായൂരപ്പ. കഴിഞ്ഞ ദിവസം കുങ്കുമാർച്ചന നടത്തിയതിന്റെ പ്രസാദമുണ്ട്, അത് തൊടാം. എല്ലാ അനർത്ഥങ്ങളും ഒഴിഞ്ഞു പോകണേ. അമ്മ ഇതൊന്ന് കാണുന്നില്ലേ? എന്താ ഇത്? ഉമ്മയോടാ ചോദിച്ചത് എന്താ നീ കാണിക്കുന്നെന്ന്. കൃഷ്ണ ഓഫീസിൽ പോവുക കാവ്യെ, ആപത്തൊന്നും വരുത്തരുതെന്ന് പ്രാർത്ഥിച്ചതായിരുന്നു. ആരതി ഒഴിഞ്ഞ അനർത്ഥങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നല്ലേ വിശ്വാസം. കാവ്യം തൊഴുതോളൂ. ഞാൻ തൊഴുതണല്ലേ. മണികുട്ടി, അയ്യോ, എന്നോടുള്ള ദേഷ്യത്തിന് ആരതി തട്ടിക്കളഞ്ഞത് എന്തിനാ കാവ്യേ? ഈ വീട്ടിലെ ഏറ്റവും വലിയ അനർത്ഥം ഇപ്പൊ നീയാണ്. ആ നീയാ ആദ്യം ഒഴിഞ്ഞു പോയേണ്ടത്. കൃഷ്ണയുടെ കാര്യങ്ങൾ കാവ്യയോ നോക്കുന്നില്ല. വേറെ വഴിയില്ലാത്തത് കൊണ്ടാ ആ മനുഷ്യൻ ശമ്പളം തന്നെ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നെ. ഞാൻ എന്റെ ജോലി ചെയ്യുമ്പോ കാവ്യ എന്തിനാ തടസ്സപ്പെടുത്തുന്നേ? ഞാൻ കൃഷ്ണയുടെ കെയർ ടേക്കർ ആണെന്നുള്ള കാര്യം കാവ്യ മറന്നു പോവാ. ഒരു കെയർ ടേക്കറുടെ ജോലിയാണോ നീ ഇവിടെ ചെയ്യുന്നത്? ആ മനുഷ്യന് കാഴ്ചക്കേ പ്രശ്നമുള്ളൂ. കുളിപ്പിക്കാനും കുങ്കുമം തൊടാനും ഊട്ടാനും ഉറക്കാനും നീ ആരായാളുടെ? ഉമ്മയോട് ഇത്തരത്തിൽ സംസാരിക്കാൻ കാവ്യ ആരാ? ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. ഓടി ഇങ്ങോട്ട്. കാവ്യ, എന്റെ വീട്ടിൽ നിന്ന് ഈ നിമിഷം നീ പുറത്തു പോണം. വാ. ഞാനും മേടിക്കാമേ. കാവ്യ, ഞാൻ പറയട്ടെ? എനിക്കൊന്നും കേൾക്കണ്ട. നീ ഇവിടെ നിൽക്കുക വേണ്ട. വാ, കേറാ. കൃഷ്ണ, ഓടി. കാവ്യ, വിടാ. വിടാനല്ലേ പറഞ്ഞേ. കാവ്യ, വിടാൻ. എന്താ ഇവിടെ നടക്കുന്നേ? കൃഷ്ണ, കാവ്യെ, ഉമ്മയെ വിട. കൃഷ്ണ, വിടാൻ വിടാൻ പറഞ്ഞു. എന്താ കാവ്യെ, അത് ഇവളുടെ ഇവിടുത്തെ സർവീസ്. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരാൾക്കേ ഉള്ളൂ കണ്ണു കാണാത്തത്, ബാക്കിയുള്ളവരെല്ലാം കാണുന്നുണ്ട്. അരുതാത്തത് എന്തോ കണ്ടതുപോലെയാണല്ലോ കാവ്യ സംസാരിക്കുന്നത്. എന്റെ മോള് നിൽക്കുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. വരത്തെ, ഇവിടെ പിടിച്ച് പുറത്താക്കിയിട്ട് ഗേറ്റ് അടയ്ക്ക്. നീ കൂടെ വാ. വേണ്ട. അവളെ പുറത്തു വിടുന്ന അപകട. അവള് പണി തരും. എന്ത് സംഭവിച്ചാലും ഇനി ഇവളെ ഞാൻ നമ്മുടെ വീട്ടിൽ വെച്ച് വാഴിക്കില്ല.